വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോലീസ് പട്രോളിന് പോകുന്നത്. കൊച്ചി കാക്കനാട് നീറ്റ ജെലാറ്റിൻ കമ്പനിയിൽ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചുവെന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയായ പഞ്ചാബ് സ്വദേശിയായ രാജനാണ് മരിച്ചത്. നാലു പേർക്ക് പരിക്കുണ്ട്. ഈ പരിക്കേറ്റവരിൽ രണ്ടുപേർ മലയാളികളാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാർ ചേരുന്നുണ്ട്. ഈ നീറ്റ ജെലാറ്റിൻ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തു നിന്നും നന്ദൻ, എപ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഇതിന്റെ കാരണം എന്താണ്? നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ടോം, പ്രധാനമായും വൈകുന്നേരം 8:30 കൂടിയാണ് ഇവിടെ കിൻഫ്രയിലെ നീറ്റ ജെലാറ്റിൻ കമ്പനിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്ന പോലെ, നമ്മൾ ഈ നേരിട്ട് കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലങ്ങളിലാണ് ഇവിടെ പൊട്ടിത്തെറി ഉണ്ടായത്. പ്രധാനമായും ആദ്യം ലഭിച്ച വിവരമനുസരിച്ച് ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത്തരത്തിൽ ഒരു പൈപ്പ് പൊട്ടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം. എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പൊട്ടിത്തെറിയുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ താഴെയൊക്കെ ഈ സമീപത്തുള്ള ജനൽ ചില്ലുകളും അതോടൊപ്പം തന്നെ മറ്റ് ഈ അവിടുത്തെ യന്ത്രങ്ങളുടെയൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം 100 മീറ്റർ ചുറ്റും ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ്. ഒരാൾ മരിച്ചു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായും പഞ്ചാബ് സ്വദേശിയായ രാജനാണ് ഇപ്പോൾ മരിച്ചത് എന്നാണ് അറിയുന്നത്. മറ്റ് 3 പേർക്ക് പരിക്കുള്ളതായുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. അതെല്ലാം മലയാളികളാണ്. അവരെയൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും രാത്രി 8:30 കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും നാളെയോടുകൂടിയായിരിക്കും വിദഗ്ധ സംഘമെത്തി എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുക. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായ സമയത്ത് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നോ? ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അപകടം, ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണോ? ടോം, പ്രധാനമായും ഈ ഒരു അന്വേഷണം എന്താണ് ഈ പൊട്ടിത്തെറിയുടെ കാരണം, അല്ലെങ്കിൽ എന്താണ് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം എന്നടക്കമുള്ള വസ്തുതകളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. അതിനെന്തായാലും നാളെ രാവിലെയോട് കൂടി മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്ത് എത്തി എന്താണ് സംഭവം ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഈ പൊട്ടിത്തെറിയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ തോതിലുള്ള അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ പൊട്ടിത്തെറിയുടെ ബാക്കി ഭാഗങ്ങളാണ് ഈ താഴെ കാണുന്നത്. ഈ പ്ലാസ്റ്റിക് അടക്കമുള്ള ചില സാധനങങ്ങളൊക്കെ തന്നെ ഈ സമീപ പ്രദേശത്തുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തു നിന്നാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും വലിയൊരു പൊട്ടിത്തെറിയാണ്, വലിയ ഉഗ്ര ശബ്ദത്തോടുകൂടിയുള്ള പൊട്ടിത്തെറിയാണ് എന്നാണ് ചില സാക്ഷികളടക്കം പറയുകയും ചെയ്തത്. അതിൽ ഒരാൾ മരണപ്പെട്ടു, 3 പേർക്ക് പരിക്കുകളുണ്ട്. ഈ പരിക്ക് പറ്റിയതൊക്കെ തന്നെ മലയാളികളാണ്. അവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം നാളെയോടുകൂടി ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്? മറ്റ് അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലുള്ളവരുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, അത്തരം വിവരങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും 3 പേർക്ക് പരിക്കുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. തൊട്ട് അടുത്തുള്ള ഈ സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഇവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. പഞ്ചാബ് സ്വദേശിയായ രാജൻ മരിച്ചു എന്ന അടക്കമുള്ള ഒരു വാർത്തകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു പൊട്ടിത്തെറിയാണ് കിൻഫ്ര പാർക്കിലെ നീറ്റ ജെലാറ്റിൻ കമ്പനിയിൽ അല്പം മുമ്പ് രാത്രി 8:30 കൂടി സംഭവിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി സ്ഥലം സീൽ ചെയ്ത് കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസിന്റെ വലിയൊരു സംഘം തന്നെ തൊട്ട് പുറകിലുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അത് മാത്രമല്ല, തൊട്ട് സമീപത്ത് തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്ത് തന്നെ ഈ കിൻഫ്രയിലടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് സംഘവും ഏകദേശം 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഇവിടെ സ്ഥലത്തുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. ടോം, നന്ദകുമാറാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്തു നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൊച്ചി കാക്കനാട്ടെ നീറ്റ ജെലാറ്റിൻ കമ്പനിയിലായിരുന്നു രാത്രി 8 മണിയോടുകൂടി പൊട്ടിത്തെറി ഉണ്ടായത്. ഒരാൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി പഞ്ചാബ് സ്വദേശിയായ
രാജൻ മരിച്ചുവെന്ന വിവരങ്ങൾ ലഭ്യമാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ മൂന്ന് പേരും മലയാളികളാണ് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കൂടുതൽ പരിശോധിച്ചാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകട കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകൂ ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം.